ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപ വരുന്ന ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഗബ്രിയേൽ ജാസ്മിൻ കോംബോ അക്ഷരാർത്ഥത്തിൽ തേഞ്ഞൊട്ടുന്ന ഒരു സീനാണ് കാണുന്നത്. കാരണം ആ ഹൗസിലുള്ള ഒരൊറ്റ ആള് പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു രീതിയിലും അവരെ അംഗീകരിക്കുന്നില്ല, അവരുടെ ഒരു ബന്ധത്തെ ഒരാൾ പോലും നേരിയ തോതിൽ പോലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓരോരുത്തരായി എണ്ണീറ്റ് നിന്ന് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് വിടുകയാണ്. ഏറ്റവും ഒടുവിൽ യമുന പോലും, കാരണം യമുന ആദ്യം ഇവരെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്, യമുന പോലും നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യുന്ന ഒരു സീനാണ് കാണുന്നത്. ഇനി പ്രേക്ഷകർ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് ലാലേട്ടന് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ടീമിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നാണ്. തീർച്ചയായും അതിനുവേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ജാസ്മിന്റെ ഈ ഒരു വാപ്പയുടെ ഫോൺ കോൾ തീർച്ചയായും പ്രേക്ഷകരെ കേൾപ്പിക്കാത്തിടത്തോളം പ്രേക്ഷകരെ ചതിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെ ഒരു കീഴ്വഴക്കം ബിഗ് ബോസിന് ഇല്ല. എനിവേ, ഇന്നത്തെ ഒരു എപ്പിസോഡ് അതിഗംഭീരമായ ഒരു എപ്പിസോഡായിരിക്കും. കാരണം ഇത്രയും അധികം ദിവസങ്ങളിൽ സിജോയെയും റോക്കിയെയും ഈ ലേഡീസിനെയും മുഴുവൻ വളരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് ജാസ്മിനും ഗബ്രിയും തന്നെയായിരുന്നു. അവരുടെ ഈ വിശുദ്ധ ഫ്രണ്ട്ഷിപ്പിനെ മറ്റുള്ളവർ അവഗണിച്ചെന്ന തരത്തിലുള്ളൊരു പ്രചാരണമായിരുന്നു. തങ്ങളുടെ ഫാമിലി ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന പുരോഗമനവാദികളായ ഫാമിലിയാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെയൊക്കെ കാറ്റിൽ പറത്തുന്ന പോലെയാണ് ജാസ്മിന്റെ വാപ്പയുടെ ഫോൺ വിളി വന്നത്. എനിവേ, ഇതൊരു അവിഭാജ്യമായ ഒരു തിരിച്ചറിവാണ്. കാരണം ഹൗസ്മേറ്റ്സുകളെല്ലാം ഒന്നടങ്കം ഇവർക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്ന് കരുതി ഇവിടെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യുകയോ ഇവരെ പ്രേക്ഷകർ പിന്തുണയ്ക്കുകയോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ സ്വഭാവത്തിൽ, ഇവരുടെ ഈ പേക്കൂത്തുകളിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ തീർച്ചയായും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു കാര്യത്തിൽ ജാസ്മിനും ഗബ്രിക്കും അഭിമാനിക്കാം. കാരണം മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ളൊരു റേറ്റിംഗ് ആണ് ബിഗ് ബോസ് മലയാളത്തിന് കിട്ടിയിരിക്കുന്നത്. അതായത് ബിഗ് ബോസ് കത്തി നിൽക്കുമ്പോൾ 60 ദിവസം 70 ദിവസമൊക്കെ വരുന്ന റേറ്റിംഗ് 12.something TRP ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ഞെട്ടലോടെയാണ് ഒരുപക്ഷെ ചാനൽ തന്നെ ഇതിനെ കാണുന്നത്. അതിന് കാരണക്കാരായത് പ്രത്യേകിച്ച് ജാസ്മിൻ തന്നെയാണ്, ഒപ്പം ഗബ്രിയും ഉണ്ട്. തീർച്ചയായും ജാസ്മിൻ ഗബ്രി കോംബോ തന്നെയാണ് ഇതിന് നിദാനമെന്ന് പറയാം. കാരണം മുൻപെങ്ങുമില്ലായിരുന്നു ഇതുപോലെ രണ്ടാമത്തെ ആഴ്ചയിൽ ഇത്രയും അധികം തരംഗമായി ബിഗ് ബോസ് മാറുന്നത്. അത്തരത്തിൽ ജാസ്മിന് അഭിമാനിക്കാനുള്ള ഒരു വകയുണ്ട്. എനിവേ, ചാനലിനും ഇത് ഗുണം തന്നെയാണ്, ഷോയ്ക്കും ഇത് ഗുണം തന്നെയാണ്. പക്ഷേ പ്രേക്ഷകരുടെ വിമർശനവും നെഗറ്റിവിറ്റിയും ധാരാളമായതുകൊണ്ട് തീർച്ചയായും ഇതിനെ തടയിടാൻ ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു താക്കീത് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എനിവേ, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ജോഡികൾ ഈ ഒരു എപ്പിസോഡിൽ നാണം കെട്ട് നാറുന്ന നിമിഷങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക.